പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നൈജ തോമസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്കമാലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയതാ ഇതുപോലുള്ള ബ്രിക്സുകളുണ്ട്. അപ്പോൾ ഈ ബ്രിക്സുകളൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കിടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോയി കട്ട വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ വണ്ടിക്കൂലി പോലുള്ള അധിക ചിലവുകൾ നമുക്ക് ലാഭിക്കാനും പറ്റും. ഇതാണ് നമ്മുടെ ഡൈ. അപ്പോൾ ഈ ഡൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു 4 ഇഞ്ച് വീതിയുള്ള പട്ട, 6 mm ഗേജുള്ള ഒരു പട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഡൈ മൊത്തം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പട്ട ഉപയോഗിച്ചൊരു ബോക്സ് അടിച്ചു, അതിനുശേഷം അതിൻ്റെ പുറകുവശത്തായിട്ട് അടിഭാഗത്തായിട്ട് നമ്മളൊരു 6 mm ഗേജുള്ള 1 ഇഞ്ച് ആംഗ്ലെയർ രണ്ട് ഭാഗത്തായിട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇതുപോലൊരു പ്ലേറ്റ് ഇതിൻ്റെ അകത്തേക്ക് കടന്നു പോകുന്ന രീതിയിലുള്ളൊരു പ്ലേറ്റ് കട്ടി തീർത്തു. ഈ പ്ലേറ്റ് ലോക്കായി കിടക്കാൻ വേണ്ടിയിട്ടാണ്, അടിയിൽ ലോക്കായി ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗ്ലെയർ വെച്ച് അടിയിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സെയിം പ്ലേറ്റിൽ തന്നെ ഒരു പൈപ്പ് വെച്ച് അടിച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു 6 ജെട്ടി എം സാൻഡും 1 ജെട്ടി സിമന്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത പൊടിയിലേക്ക് നമുക്കൊരു 5 8 1/4 ഇഞ്ച് മെറ്റല് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിരുന്നു. നമ്മുടെ മിക്സൊക്കെ നമ്മളൊരു മീഡിയം വെള്ളത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഡൈയിലേക്ക് മിക്സ് നിറയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ ബ്രിക്കൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ഡൈയുടെ അകത്ത് കുറച്ച് പഴയ ഓയിൽ, നമ്മൾ ബൈക്കിൽ നിന്നൊക്കെ മാറുന്ന ഓയിൽ ശരിക്ക് തേച്ച് കൊടുക്കും. ഇനി നമ്മൾ ഈ വിരിച്ചു വെച്ചിരിക്കുന്ന ഷീറ്റിലേക്ക് നമ്മൾ ഡൈ ഇങ്ങനെ വെച്ചിട്ട് പയ്യെ കമഴ്ത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റിൽ തള്ളവരലിന് പയ്യെ അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഡൈ പയ്യെ പൊക്കിയെടുക്കാം. ഡൈ ലൂസായി കഴിഞ്ഞാൽ പയ്യെ പൊക്കിയെടുക്കാം. അതിനുശേഷം മുകളിലുള്ള പ്ലേറ്റ് ശ്രദ്ധിച്ച് മാറ്റാം. ഓക്കെ, നമ്മുടെ ഡൈന്ന് കട്ട വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ
കുറേശ്ശെ നമ്മൾ ഡയിൽ തേച്ച് കൊടുക്കണം. കട്ട പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ട നാളെ രാവിലെ എടുത്ത് ഇവിടുന്ന് മാറ്റി വയ്ക്കും. അതിനുശേഷം നമുക്ക് ഒരു ഏഴ് ദിവസം നന്നായിട്ട് നനച്ച് ഉണക്കിയെടുത്തിട്ട് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡൈ ഇതുപോലെ നന്നായിട്ട് ഓയിൽ ഇട്ടെടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ തുരുമ്പിടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വെൽഡിംഗ് ഷോപ്പിലൊക്കെ പറഞ്ഞാൽ ചെയ്ത് തരും. നമുക്കിത് ഒരു സ്ക്രാപ്പ് പട്ടാട കഷ്ണം കിട്ടി ഇപ്പോൾ വീട്ടിൽ അനിയൻ ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മുടെ കട്ടകളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ഇട്ട മിക്സിയിൽ നിന്ന് മൊത്തം 44 കട്ട കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ടകളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉറപ്പുകൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ.